എത്തിച്ചേർന്ന പ്രപഞ്ചമാതാവിൻ്റെ ദിവ്യസന്താനങ്ങൾക്ക് തഥാതൻ്റെ പ്രണാമങ്ങൾ. യജ്ഞം ആരംഭിച്ച് 3 ദിനങ്ങളായി. ഇന്നലെ ബ്രഹ്മചര്യധർമ്മത്തെയായിരുന്നു യജ്ഞവിധികൾ അനുഷ്ഠിച്ചത്. ബ്രഹ്മചര്യധർമ്മത്തിനും വിദ്യാഭ്യാസത്തിന് ശേഷം വരുന്ന ധർമ്മമാണ് ഗാർഗസ്ഥ്യം, ഗൃഹസ്ഥാശ്രമധർമ്മം. ഇന്ന് യജ്ഞവിധി ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ ശ്രേയസ്സും വരുന്ന കാലത്ത് ദിവ്യസന്താനപ്രാപ്തിക്കുള്ള ലക്ഷ്യവും വച്ചിട്ടായിരുന്നു ഇന്ന് നടന്ന യാഗവിധികൾ. എന്താണ് ഗൃഹസ്ഥാശ്രമം? എന്താണ് അതിൻ്റെ പ്രസക്തി? ഇന്ന് നാം ഓരോരോ വ്യക്തികളെ മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെയേ അടിസ്ഥാനം, ഈ നിലനിൽപ്പ്, ഈ പ്രപഞ്ചത്തിൻ്റെ സർവ ശ്രേയസ്സും നിലനിർത്തുന്നത് ഗാർഗസ്ഥ്യധർമ്മത്തിലാണ്. ഗൃഹസ്ഥധർമ്മം വഴിമാറിയാൽ മനുഷ്യ മനസ്സുകൾ അസ്വസ്ഥതയും വെപ്രാളങ്ങളും പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമായേക്കും. കുടുംബകലങ്ങൾ, തിരിച്ചറിവില്ലായ്മ, അനീതികൾ, അക്രമങ്ങൾ, ഇതെല്ലാം പ്രത്യക്ഷപ്പെടും. കുടുംബത്തിന് എന്ത് ശാന്തിയും ശ്രേയസ്സും മംഗളവും കുടുംബീയത്തിൽ സന്താനങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയുന്നുവോ അത് തന്നെയാണ് ഗ്രാസ്ത്യം. ഒരു ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തെ പോലെ ജീവിക്കണം എന്നാ. ലക്ഷ്മി നാരായണന്മാരെ കാണിച്ചു തന്നിരിക്കുന്ന രഹസ്യവും നമ്മുടെ കുടുംബജീവിതത്തിന് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ കൂട്ടത്തിൽ ലക്ഷ്മി. ലക്ഷ്മി ഇല്ലാത്ത കുടുംബം എങ്ങനെയിരിക്കും? എന്താണ് ലക്ഷ്മിത്വം? ഐശ്വര്യം. എന്താണ് ഐശ്വര്യം? സർവമംഗള ശ്രേയസ്. എന്ന് വെച്ചാൽ ശ്രേയസ് എന്ന് ധരിച്ചാൽ നമ്മൾ ധരിക്കുന്നത് എന്താ? സമ്പത്ത് മാത്രം. വൈശ്വരി ദേവയജ്ഞം പറയുന്നത് നമ്മളെ ചുറ്റിപ്പറ്റുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ നമ്മൾക്ക് കഴിക്കാൻ പാടുള്ളൂ. ഒരുപക്ഷെ ചെയ്യുന്നവരുണ്ടാകാം. എറുമ്പുകൾ തൊട്ട് എത്ര ജീവജാലങ്ങളുണ്ടോ അവർക്കെല്ലാം ഭക്ഷണമേകം എന്ന് ഗൃഹസ്ഥൻ്റെ ധർമ്മത്തിൽ പെട്ടതാ. നമ്മളെ ചുറ്റിപ്പറ്റുന്ന പട്ടികളുണ്ട്, പൂനകളുണ്ട്, എറുമ്പുകളുണ്ട്, പക്ഷികളുണ്ട്, പശുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, ധാരാളമുണ്ട് നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ. അവർക്ക് ഭക്ഷണമേകുന്നത് വൈശ്വരി ദേവയജ്ഞത്തിൽ പെട്ടതാ. അങ്ങനെയുള്ള സംസ്കാരമുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു വിഷയം, പശുക്കൾ നമ്മളോടൊപ്പം വളരുന്നുമില്ലേ? ആ പശു നമ്മൾക്ക് പാല് തരുന്നില്ലേ? ധാരാളം തരുന്നുണ്ട്. നമ്മളെ മക്കളെയും നമ്മളെയൊക്കെ പോഷിപ്പിക്കുന്നില്ലേ? ഉവ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പാല് കിട്ടാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? നിങ്ങൾ കശാപ്പ് കടയ്ക്ക് കൊടുക്കണമില്ലേ? സ്വന്തം അമ്മയിൽ വെച്ച് സ്നേഹിച്ചുകൊണ്ടിരുന്ന പശുവിനെ കശാപ്പിൽ കൊടുത്താൽ ഈ മക്കൾ അമ്മയെയും കശാപ്പറക്കാൻ കൊടുക്കില്ലേ ചോദിക്കുക ഞാൻ? അമ്മയുടെ പാല് നുകർന്നവർ, പശുവിൻ്റെ പാല് നുകർന്നവർ, അത് മാതാവല്ലാതെ എന്താണ്? ഇതുവരെ സംരക്ഷണം നൽകിയ അതേ മാതാവിനെ കശാപ്പിന് കൊടുത്താൽ തൻ്റെ സ്വന്തം മാതാവിനെയും നാളെ അറക്കം കൊടുക്കും. മക്കളെ, ഒരിക്കലും ചെയ്തു പോകരുത് ആ ദ്രോഹം. ആ പാപത്തിന് നിങ്ങൾ പാത്രക്കാരാകരുത്. ദൈവമുണ്ടായി അതെങ്കിലും ചെയ്യും. അവരും ജീവിക്കട്ടെ, ജീവിച്ച് വീട്ടിൽ നിന്ന് മരിക്കട്ടെ. ഇന്നലെയാകുന്നവരെ ലിറ്റർ കണക്കിന് നമുക്ക് പാല് നൽകി നമ്മളെ പോഷിപ്പിച്ച സാന്നിധ്യത്തിനെ വിറ്റ് വിലയാക്കി കശാപ്പ് കടയ്ക്ക് കൊടുത്താൽ നമ്മളും ഒരു കാലത്ത് കശാപ്പ് കടയിൽ പോയി നിൽക്കേണ്ട ഗതികേട് വരും. പശു ആരാധിക്കപ്പെടുന്ന ജീവനെയാണിത് ചെയ്യുന്നത്. അമ്മ ആരാധിക്കപ്പെടുന്നവരെയും നാളെ ഇവർക്ക് ഈ ദുർബുദ്ധി ബാധിച്ചത് കൊടുക്കില്ലേ ചോദിക്കുകയാണ്. ഇതെന്ത് സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ? ഇനിയാണോ സനാതനം എന്ന് പറയുന്നത്? നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ? ഒന്ന് ചിന്തിക്കൂ. ചെറിയ ചെറിയ ജീവിതം പോലും നമുക്ക് നയിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്താണ് വലിയ ജീവിതം നയിക്കുന്നത്? ചെറിയ ജീവിതത്തിലേക്ക് കടന്ന് സംരക്ഷണം കൊടുക്കാത്തവർ ആരെ സംരക്ഷിക്കാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ പറ്റുമോ? സമുദായത്തിനെ ഉദ്ധരിക്കാൻ പറ്റുമോ? നാട്ടിനെ ശ്രേയസ് വരുത്താൻ പറ്റുമോ? ഒരിക്കലും ഉണ്ടാവില്ല. സഹജീവികളോട് സ്നേഹം കാണിക്കുന്ന മാനവൻ
അടുത്താളെയും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും വേണ്ട, സൽക്കർമ്മങ്ങൾ ചെയ്തി. അതിനൊരു സിദ്ധം പറയുന്നു, യാവർക്കുമാം ഇരവർക്കൊരു വറ്റിലൈ യാവർക്കുമാം പശുവർക്കൊരു വായുറൈ യാവർക്കുമാൻ ഉണ്ണുംബോതൊരു കൈപ്പിടി യാവർക്കുമാം പിറർക്കിന്നുരൈത്താൻ. ഒരു എലിയെങ്കിലും വലിച്ച് ഈശ്വരനെ ഓർത്ത് ഭൂമിയിലെങ്കിലും ഇട്ടൊന്ന് നമുക്കി. യാവർക്കുമാം ഇരവർക്കൊരു വറ്റിലൈ യാവർക്കുമാം പശുവർക്കൊരു വായുറൈ. ഇവിടെ ചുറ്റിപ്പെടുത്തുന്ന ജീവികളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപിടി ഭക്ഷണം കൊടുക്കും. യാവർക്കുമാം ഉണ്ണുംബോതൊരു കൈപ്പിടി. ഉണ്ണുമ്പോഴെല്ലാം ഓർക്കണം, നമ്മൾക്ക് ഈശ്വരൻ എന്താ ഭക്ഷണം തന്നിരിക്കുന്നു. വിശന്നലഞ്ഞ് മയങ്ങി വീഴുന്ന എത്രയോ ജനത, ഇതിനെ ഓർക്കുക. ഈ ഭക്ഷണം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയത് അവർക്കും കിട്ടുന്നതാണല്ലോ. ആരോ തട്ടിപ്പറിച്ച് അവർ ദരിദ്രന്മാരാക്കി വെച്ചിരിക്കുക ഈ മഹാപാവം. ഈ ഭക്ഷണത്തിലൂടെ അവരുടെ ദുഃഖത്തിൻ്റെ വിഷജ്വാലകൾ വന്ന് മഹാരോഗിയാക്കി അക്രമസ്വരൂപമാക്കി മാറ്റും. രോഗത്തിൻ്റെ മുഖ്യയും കാരണം, അസ്വസ്ഥതത്തിൻ്റെ ദുരിതത്തിൻ്റെ കാരണങ്ങൾ എന്താ അറിയുമോ? വിശന്ന് വലഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ വരുന്ന ദുഃഖം വിഷജ്വാലകളായി കഴിക്കുന്നവൻ്റെ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കും. അതിന് മാർഗമെന്താ? ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരുപിടി ഭക്ഷണത്തിന് പാവപ്പെട്ടവന് വിശന്ന് വലയുന്നവന് കൊടുക്കാൻ അവിടെ മാറ്റി വയ്ക്കൂ. അതില്ലെങ്കിൽ അത് വിഷമാണ് കഴിക്കുന്നത്. മക്കളെ, ഈ ലോകത്ത് ജനിച്ചവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മൂന്നും എല്ലാവർക്കും ഉണ്ടാവണം. ഇല്ലാതെ നമ്മൾ ഭക്ഷണം വസ്ത്രം എടുത്താലും ഭക്ഷണം കഴിച്ചാലും പാർപ്പിടത്തിലിരുന്നാലും രക്ഷപ്പെടാൻ സാധ്യമല്ല. കോടി നാമം ജപിച്ചിട്ടും കാര്യമില്ല, എത്ര പൂജിച്ചിട്ടും കാര്യമില്ല. വിശപ്പാണ് ഏറ്റവും വലിയ രംഗം. നിങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി അറിയുമോ? പട്ടിണിയിൽ ഇരുന്ന് നോക്കൂ, അപ്പം അറിയാം വിശപ്പിൻ്റെ മഹിമ. പട്ടിണിയിൽ അനുഭവിക്കാത്തവർക്ക് വിശപ്പിൻ്റെ ദുഃഖം അറിയുമോ? ആദ്യം വിശപ്പെടുക്കുക. വിശപ്പാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ കൊടുക്കാനുള്ളത് എന്താണ്? വിശപ്പടക്കാനുള്ള അടിത്തറ. ഇവിടെ വരുന്നവർക്ക് ആതിഥേയത്വത്തിൽ ഭക്ഷണമേകീൻ എന്ന് പറയാൻ കാരണമെന്താ? വരുന്നവർ മണിക്കൂറോളം ഇരുന്ന് വിശപ്പടക്കിയിട്ട് പോകൂ എന്ന് പറയുന്നത് ഭക്ഷണശാല ഉണ്ടാക്കാൻ എന്താ കാരണം? വിശപ്പ് ഏറ്റവും വലുതല്ലേ? വസ്ത്രം, ഭക്ഷണം, പാർപ്പിടമല്ലേ മുഖ്യമായത്? നാലാമത്തേ ആ വിദ്യാഭ്യാസം. വിശന്ന് മയങ്ങി വീഴുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കുക. ഈ വിദ്യാഭ്യാസത്തിൻ്റെ അറിവും കഴിവും ജ്ഞാനവും വിശപ്പടങ്ങിയവർക്ക് നോക്കിയ. അതുകൊണ്ട് ഉണ്ണുമ്പോഴെല്ലാം അമ്മമാർ ചിന്തിക്കുക, ഉണ്ണുമ്പോഴെല്ലാം ഭക്ഷണം പാകം ചെയ്യുമ്പോഴെല്ലാം ഒരുപടി എന്തെങ്കിലും വിശന്ന് വലയുന്നവർക്ക്, ദരിദ്രന്മാർക്ക് കൊടുക്കാൻ അവിടെ മാറ്റിവെച്ച് മാസം തോറുമോ ആറുമാസം കൂടുമ്പോഴോ നിങ്ങൾ അവിടെ എത്തിക്കി, അവരും ജീവിക്കട്ടെ. എന്തിനാ മക്കളെ ഈ സമ്പത്ത്? നാളെ മരണത്തിന് വേണ്ടി ഇരയാകുന്ന മാനവൻ ദരിദ്രനെ വളർത്തി മരിച്ചാൽ എന്തായിരിക്കും ഗതി എന്ന് നിങ്ങൾ ചിന്തിക്കും. ദരിദ്രമുള്ള നാടാ, ഇത്രയും ഐശ്വര്യമായി വളഞ്ഞു നിൽക്കുന്ന നാട് ദാരിദ്ര്യമുള്ള നാടാണെന്ന് ആരാണ് പറഞ്ഞത്? ഇതിനെക്കുറിച്ച് നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഇവിടെ ജനിച്ച ജീവജാലങ്ങൾക്ക് മുഴുവനും ഭക്ഷണമുണ്ട്, ഈശ്വരൻ നൽകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ തട്ടിപ്പറിച്ചെടുത്ത് തകർത്ത് കളഞ്ഞാൽ ഈ രാഷ്ട്രവും സമുദായവും നാടും ക്ഷയിച്ചു പോകും. ഇവിടുത്തെ 84 ലക്ഷം കോടി ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം. മനുഷ്യന് മാത്രം എന്താ ദാരിദ്ര്യം? മനുഷ്യൻ അറിവ് വന്നപ്പോൾ ചൂഷണം ചെയ്യാൻ പഠിച്ചു ഇല്ലേ? മനുഷ്യൻ മനുഷ്യന് നീട്ടിൽ കൈ നീട്ടുക, ഹ, എന്ത് സംസ്കാരമാണ്? ഒരുപക്ഷെ ജനവാസം കൂടിയത് കൊണ്ടാണെങ്കിൽ, കോടി ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, അവർക്കും ജനവാസം ഉണ്ടാവണമല്ലോ. അതൊക്കെ മറവുരുളായ വാക്കാണ്. ഇവിടെ ജനിച്ചവന് ഈശൻ പരമേശ്വരൻ ഭക്ഷണം ഊട്ടിയിട്ട് ഊട്ടൻ കൊടുത്തിട്ടേ ജന്മം നൽകുകയുള്ളൂ, ഓർത്തുള്ളൂ. ഒരു ജീവി ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭക്ഷണവും കൂടി ഈ ഭൂമിയിൽ വിളഞ്ഞിട്ടുണ്ടാകും. അതിനെ തട്ടിപ്പറിച്ചെടുക്കുന്നുല്ലേ? ആ മഹാപാപത്തിൻ്റെ മോചനം എന്താ? ആലോചിക്കും. ഇവിടെ ഭൂമി എല്ലാവർക്കും, വായു, ജലം, അഗ്നി, ആകാശം, സൂര്യൻ, അന്തരീക്ഷം, ജീവജാലങ്ങൾക്കല്ലേ? എങ്കിലും മനുഷ്യൻ പാവങ്ങൾ അളന്ന് വിൽപ്പനയ്ക്കാക്കി വച്ചിരിക്കുന്നു ഭൂമിയെ. ഭൂമി അമ്മയാ,
ജഗത് ജനനീയ ഭൂമിയില്ലെങ്കിൽ ഇവ ജീവജാലങ്ങൾക്ക് എന്താ ഗതി? ഈ ഭൂമി വിളയാതിരുന്നാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ കോടിക്കണക്കിന് സമ്പത്ത് സ്വരൂപിച്ചു വെച്ചാലും ഭൂമി വിളയാതിരുന്നാൽ ഈ സമ്പത്ത് നിന്ന് ജീവിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ്. അതാണ് യാവർക്കുമാം ചിറവർക്കൊരു പച്ചരി, യാവർക്കുമാം പശുവുക്കൊരു വായുറൈ, യാവർക്കുമാം ഉണ്ണുമ്പോതൊരു കൈപ്പിടി. യാവർക്കുമാം പിറർ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അടുത്താളിനെ ഉപദ്രവിക്കാമെങ്കിലും ജീവിക്കും, പിറർക്കിന്നൂരെത്താനേ അവരോട് സ്നേഹമെങ്കിലും കാണിക്കും, ഉപദ്രവിക്കരുത്. എന്തുമാത്രം ഒരു മഹാചാര്യനൊരു സിദ്ധൻ റിക്വസ്റ്റ് പറയുന്നു, നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കരുത്. ഉണ്ടോ അവന് സാന്ത്വാനമെങ്കിലും പകരാൻ പകരി. എന്താ മക്കളെ എത്ര വലിയ പൈതൃകമാണ്! എന്തുകൊണ്ട് നമ്മൾക്കിതിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ പകർത്തിക്കൂടാ? നിങ്ങൾ ഇനി വരുന്ന നാളത്തെ യജ്ഞം രാഷ്ട്രധർമ്മമാണ്, രാഷ്ട്രത്തിൻ്റെ പ്രവചനം പരിപാലിക്കുന്ന ധർമ്മത്തിൽപ്പെട്ട യജ്ഞമാണ്. ആ യജ്ഞത്തിന് ശേഷം ധർമ്മസ്വീകരണമുണ്ട്. അതിൽ നിങ്ങളേവരും പങ്കെടുത്ത് എന്തെങ്കിലും നിങ്ങളുടെ ജീവത്യാഗം ചെയ്ത്, നിങ്ങളിലുള്ള ദുരാചാരങ്ങളെ ത്യാഗം ചെയ്ത് ഒരു സന്മനസ് കാണിച്ച് നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും സമുദായത്തെയും രക്ഷിക്കാൻ വേണ്ടി ഒരു ജീവിതത്തിന് ത്യാഗം ചെയ്ത് ഈ യജ്ഞ ഊർജത്തിനെയും സ്വീകരിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വൈകുണ്ഠം മൂലമാക്കാൻ നിങ്ങളെല്ലാവരും ത്യാഗം ചെയ്യും. ഇത് കിട്ടിയ അപൂർവ സന്ദർഭമാണ്. അതിനുവേണ്ടി കാലമൊരുക്കിയ കളമാണ് ഇത് മുഴുവനും. ഈ യാഗവേദി സൃഷ്ടാവിൻ്റെ ഇച്ഛാസങ്കല്പങ്ങളിൽ നിന്ന് ഉദിച്ചതാ, തഥാതൻ്റെ ആഗ്രഹങ്ങളല്ല. അവൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് അവൻ്റെ ഇച്ഛാസങ്കല്പങ്ങൾ തഥാതനെ ഒരു ഉപാധിയാക്കി ചെയ്തുകൊണ്ടിരിക്കുക ഈ യാഗം. ഈ യാഗവേദിയിൽ വരുന്നവർക്ക് മഹാഭാഗ്യവന്മാർ എന്നേ ഞാൻ പറയുള്ളൂ. ഇവിടുത്തെ ഊർജത്തിന് ഏറ്റുവാങ്ങി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ ത്യാഗം ചെയ്യൂ. ധർമ്മസ്വീകരണ ദിവസം നിങ്ങളേവരും വന്ന് നാട്ടിനെയും കുടുംബത്തിനെയും സമുദായത്തിനെയും ഒന്ന് ശ്രദ്ധിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ, ചെറിയ മാർഗങ്ങളിലൂടെ കടന്നു വരാൻ നിങ്ങൾ തയ്യാറാകി അതിനെങ്കിലും ഒരു ത്യാഗം ചെയ്യൂ. ഓരോ നിമിഷങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നാളെ മരണത്തിന് ഇരയാകാൻ പോകുക. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കാലം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ലാതെ പോകും. ജനിപ്പിച്ചവൻ ചോദിക്കും ഒരു കാലത്ത്, നിങ്ങൾക്കറിയില്ല നീ എന്ത് ചെയ്തു ഉപമണ്ഡലത്തിൽ പോയിട്ട്. അതിനെങ്കിലും ഒരു മറുപടി കൊടുക്കാൻ. ജന്മം നൽകിയവൻ എന്തിനു വേണ്ടി നൽകിയോ അതിനുവേണ്ടി ഒരു നിമിഷങ്ങളെങ്കിലും ജീവിക്കൻ, ഒരു ദിനമെങ്കിലും ജീവിക്കൻ. സഹജീവികളോട് കരുണയും ദയയും വാത്സല്യവും കാണിച്ച് ഒരു ദിനമെങ്കിലും ജീവിച്ചു മരിക്കും മക്കളെ. സർക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ചെയ്ത് എല്ലാവരെയും ഉദ്ധരിക്കാൻ നിങ്ങൾ ത്യാഗം ചെയ്യും. അതാണിപ്പോൾ നമ്മുടെ ആവശ്യം. അതിനിവിടത്തുള്ള യജ്ഞസാന്നിധ്യം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മുഴുവനും മോചനം നേടും, ഉറപ്പാണ്. ഇന്നത്തെ അസ്വസ്ഥ വെപ്രാളം ഇത് മുഴുവനും പരിവർത്തനം വരുത്തി സാന്ത്വനമായ സന്തോഷകരമായ ഒരു ആഹ്ലാദപരമായ ഒരു കുടുംബജീവിതം, സമുദായ ജീവിതം, രാഷ്ട്രജീവിതം ഇവിടെ ഉത്ഭവിക്കും. അതിനുള്ള ഊർജം പകരും. നിങ്ങൾ ഇപ്പോഴേ സ്വീകരിച്ചാൽ അത് നന്മയിലേക്ക് വരും, അല്ലെങ്കിൽ അത് തിന്മയിലൂടെ നാശത്തിലേക്ക് നന്മ വരും. അതുവരെന്തിനാണ് കാത്തിരിക്കുന്നത്? നാശം നന്മയിലൂടെ നന്മയിലേക്കുള്ള യാത്രയാണ്. എങ്കിലും നാശത്തിനെ കാത്തിരിക്കേണ്ടേ മനുഷ്യൻ? അതുകൊണ്ട് നന്മയെ കാത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് മക്കളെല്ലാവരും കടന്നു വരുവീൻ. നാളത്തെ യജ്ഞം രാഷ്ട്രധർമ്മമാണ്. രാഷ്ട്രധർമ്മത്തിലും നിങ്ങളെല്ലാറ്റിനും പങ്കെടുക്കും. ഇന്നേക്ക് 3 ദിവസമായി, ഇനി 4 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. എങ്കിലും നിങ്ങളെല്ലാവരും സമയം മാറ്റി വെച്ചിട്ടെങ്കിലും ഈ യാഗവേദിയിൽ വന്ന് പങ്കെടുക്കും. കാരണം എത്രയോ ദിവസങ്ങൾ നിങ്ങളെല്ലാവരും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് എനിക്കറിയാം. എങ്കിലും ഇതുപോലെ മകത്തേറിയ സന്ദർഭത്തിൽ കാലം നിയോഗിക്കപ്പെട്ട യജ്ഞസംസ്കാരങ്ങളിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കാൻ ഒരു 4 ദിവസമെങ്കിലും ത്യാഗം ചെയ്യും. അത് നമ്മുടെ നാട്ടിൻ്റെ വെളിച്ചമാണ്. കൂട്ടായ്മയായ പ്രാർത്ഥനകളും കൂട്ടായ്മയായ ശുഭസങ്കല്പങ്ങളോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലോകത്തിൽ സത്യമായിത്തീരും, ഉറപ്പാണ്. ബലിന് നിങ്ങൾ ചിന്തിക്കേണ്ട. കൂട്ടായ്മയായി സംഘടിതപരമായ ശക്തിയോടുകൂടി ഒരേ മനസ്സായി ഒരേ സങ്കല്പമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ യജ്ഞവേദിയിൽ പ്രാർത്ഥിച്ചാൽ അത് സാഫല്യമാകും. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിനങ്ങളും ഇതിൽ പങ്കെടുത്ത് ഇവിടുത്തെ യജ്ഞ ഊർജത്തിനെ ഉൾക്കൊള്ളുവിൻ. നിങ്ങൾക്കെല്ലാവർക്കും മംഗളം വരട്ടെ.